ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇത് നിങ്ങളുടെ സ്വന്തം ഉല്ലാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഐക്യയിലോട്ടാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഐക്യയുടെ അടുത്ത് തന്നെയാണ് എക്സ്ട്രീം ഉള്ളത്. ഇത് രണ്ടും ഫർണിച്ചേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ്. അതുപോലെ തന്നെ അവിടെ നമുക്ക് വീട്ടിലേക്കുള്ള അത്യാവശ്യം പ്ലേറ്റ്, അതുപോലെ ബൾബ്, അങ്ങനെ നമുക്കൊരു വീടിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മള് ലാസ്റ്റ് ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് നമുക്ക് നല്ലൊരു റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ്. അപ്പോ നമ്മള് ലിഫ്റ്റ് കയറാൻ വേണ്ടി പോവാണ്. അപ്പോത്തിന് നിങ്ങള് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫാമിലീസിനും റിലേറ്റീവ്സിനൊക്കെ. അപ്പൊ ഇവിടെയുള്ള ഒരു സിസ്റ്റം എന്ന് വെച്ചാല് നമ്മള് പോകുന്ന വഴി കൂടെ അല്ല ഇറങ്ങുക, ഇറങ്ങുന്നത് മറ്റേ സൈഡിലായിരിക്കും. അപ്പോ ഇതെന്ന് വെച്ചാല് ഈ കാക്ടസ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് പ്ലാസ്റ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ റൂമുകൾ ഉണ്ടാവും, അവിടെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഐഡിയാസുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഐറ്റംസും ഉണ്ടാവും. അപ്പം ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ഒരു നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട്, വൈറ്റ് ആൻഡ് ഒരു പർപ്പിൾ കളറിലൊക്കെ വന്നിട്ടില്ല നല്ല നല്ല. അതുപോലത്തെ ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പ്ലാസ്റ്റിക്കും ഉണ്ട്, ഒറിജിനലും ഉണ്ട് കേട്ടോ. ഒറിജിനൽ ഇവിടെയല്ല, കുറച്ച് അപ്പുറത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല അറേഞ്ച്മെന്റ്സ്, നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ ഇതിൽ ഈ ഒരു വീഡിയോയിലൂടെ കിട്ടും. അപ്പൊ ഇതൊരു ഡൈനിങ് ടേബിൾ ആണ്. അപ്പൊ ഈ ഡൈനിങ് ടേബിളിൽ നല്ല മനോഹരമായിട്ട് അവർ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസം കിട്ടോ കാണാൻ വേണ്ടിയിട്ട്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് അവിടെ നമ്മൾ പോയി ഇങ്ങനെ കാണുമ്പോൾ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വീടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഐഡിയാസുകൾ കിട്ടും നമ്മൾ എങ്ങനെയൊക്കെ അത് ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹോം സെന്ററിൽ പോകുന്നത്. അപ്പൊ ഇത് എന്റെ ഉമ്മയുടെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്, ഷീജാൻഡി എന്ന് പറയും. അപ്പം ഷീജാൻഡി ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. അപ്പോ ഇവിടെ ഒരുപാട് നല്ല ഭംഗിയുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നപ്പോ ഇഷ്ടമായത് ഒരു ടൈപ്പ് ഈ വിൻഡോ ഉണ്ടാവുമല്ലോ, അത് അവരെന്തോ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ ലൈറ്റ് വെച്ച് കൊടുത്തിട്ട് നല്ല രസമുണ്ട്. അപ്പൊ നമുക്കൊരു ഒറിജിനൽ ഫീലൊക്കെ തോന്നിക്കാൻ, അപ്പൊ എങ്ങനെ ഉണ്ടാവുന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അവര്. അതുപോലെ തന്നെ ഒരു വീടിനെ നമുക്ക് ഒരു വീടൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു വീടിന് നമ്മൾ എന്തെല്ലാം ചെയ്യാനുണ്ടോ അതൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യണോ അതൊക്കെ നമുക്ക് ഇതുപോലത്തെ ഷോപ്പുകളിൽ പോകുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ? അപ്പോ നമ്മുടെ വീട് ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കൂ. അപ്പൊ ഇതെന്ന് പറയുന്നത് ടേബിൾ ആൻഡ് ചെയറിന്റെ ഒരു സെക്ഷൻ ആണ്. അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോസിലൊക്കെ ഞാൻ ഇവിടെ കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ടൈപ്പിലുള്ളതും ഞാൻ കണ്ടു. പിന്നെ ഇത് താഴത്തേക്കുള്ള ഒരു ഇതുണ്ടോ. അപ്പൊ ഇത് എന്റെ ഉമ്മയുടെ ഫ്രണ്ടാണ്, ഷീജാൻഡി എന്ന് പറയും. പിന്നെ ഞാനാണ് കേട്ടോ. അപ്പൊ
അപ്പൊ നമ്മള് ഇപ്പം ഒരു ബെഡ്റൂമിലാണ്, ഒരു ബെഡ്റൂമിന്റെ ഒരു ഇതാണ്, ഏരിയ ആണ്. അപ്പൊ അവിടെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു തുണിയുടെ ഒരു ബൾബാണ്. അപ്പൊ നല്ലൊരു രസമുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിട്ട്. നന്നായിട്ട് അവർ ഓർഗനൈസ് ചെയ്ത് വെച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ഒരുപാട് ബൾബുകൾ പല പല രീതിയിൽ അവർ അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു ചെറിയ ഒരു ബൊമ്മനൊക്കെ കിട്ടിയിട്ടോ. അപ്പൊ ഞാനത് ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കുക, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് അതൊക്കെ. പിന്നെ ഇതൊരു കഫേ ഷോപ്പ് മാതിരി അവരിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൈഡാണ് കേട്ടോ ഇത്. നല്ല വ്യൂ ആയിട്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡുകളിൽ കുഞ്ഞു കുഞ്ഞു പ്ലാസ്റ്റിക് എന്താ പറയുക, മരങ്ങൾ എന്ന് പറയും, ആ പ്ലാന്റ്സ് അതൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സും ട്രീസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി നല്ല ഭംഗിയുണ്ട്. പക്ഷേ നാച്ചുറൽ ലുക്ക് വന്നിട്ടുണ്ട്. സംതിങ് ന്യൂ. ഓക്കെ, അവിടെ ഉള്ളൊരു കോഡ്സ് ആണ്, കുറച്ച് കോഡ്സ് ഒക്കെ അവിടെ വാളിലൊട്ടിച്ച് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അവിടെ നല്ല നല്ല ആർട്ട് വർക്ക്സ് ഉണ്ട്. നമ്മളെ വാളിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരുപാട് ആർട്ട് വർക്ക്സും ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊരു ബെഡ്റൂമാണ്, ബെഡ്റൂം സെറ്റിംഗ് ചെയ്ത് വെച്ചാണ്. ഒന്നും കൂടി ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതൊരു കുഞ്ഞു കുട്ടിക്കൊക്കെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബെഡുകളും ഉണ്ട്. പിന്നെ ഒരു യോ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. എനിക്ക് എന്താ ഒന്നും പറയാനില്ല, നല്ല ഭംഗിയുണ്ട്. എല്ലാം കൂടെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലെ. എല്ലാവർക്കും ഇഷ്ടായില്ലേ. അപ്പൊ നമ്മുടെ ചാനലൊന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഫ്ലവർ സെക്ഷൻ, അതുപോലെ തന്നെ ഫ്ലവർ വേസ് ഒക്കെ ആണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം ഇവിടെ പിങ്ക് കളറിലുണ്ട്, വൈറ്റ് കളറിലുണ്ട്, റെഡ് കളറിലുണ്ട്. അപ്പോൾ പല പല കളേഴ്സിലുണ്ട്, പിങ്ക്, വൈറ്റ്, ദെൻ പല കളേഴ്സിലും പർപ്പിൾ, വയലറ്റ്, അങ്ങനെ പല പല കളേഴ്സിലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വേസുകളും നല്ല രസമുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ജാറുകളുണ്ട്. ഈ ഏരിയസിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഐറ്റംസൊക്കെയാണ്. പിന്നെയുള്ളത് സോഫ്റ്റ് ടോയ്സ് ആണ് കുട്ടികൾക്ക് പറ്റുന്നത്. പാണ്ട, പിന്നെ അതുപോലെ തന്നെ ലയൺ, മങ്കി, പിന്നെന്താ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ക്യാറ്റ്, ഡോഗ്, അങ്ങനെയൊക്കെ ഒരുപാട് സോഫ്റ്റ് ടോയ്സ്. പിന്നെ അതുപോലെ തന്നെ ഇത് കുട്ടികളുടെ ഒരു ഏരിയ ആണ്. അവിടെ അവർക്കുള്ള ഫർണിച്ചർ, അവർക്ക് പറ്റുന്ന ഒരു സോഫ്റ്റ് ടോയ്സ്. അപ്പം കുട്ടികളൊക്കെ ആകുമ്പോൾ കുഞ്ഞു കുഞ്ഞു സോഫ്റ്റ് ടോയ്സ്, അതുപോലെ തന്നെ ഒരു റൂം സെറ്റിങ്സ് ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് ഇത്. അപ്പം ഈ ഒരു വാൾ പെയിൻറ്റിങ് നല്ല രസമുണ്ട് അല്ലേ. ആ ഒരു ബ്ലൂ, വൈറ്റ്, ഗ്രീൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ബുക്കൊക്കെ നന്നായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ വയ്ക്കാം, അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഇതാണ്. ഇതും നല്ല രസമുണ്ട്. ഒരു റെയിൻബോ വാൾ ആർട്ട്, ഒരു വാളിങ്ങനെ ഒരു ആർട്ട് ചെയ്തിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, ഓസം, ബ്യൂട്ടിഫുൾ, ഗോർജിയസ്, മുഴുവനും നോ വേർഡ്സ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇനി നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ബെഡിൻ്റെ ഒരു ഏരിയ. ആ ഒരു ബെഡ്റൂം ആണിട്ടത്. ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കേൾക്കാൻ പറ്റിയ ബെഡുണ്ട്, നല്ല രസമുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാൻ
കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതും ഞാൻ ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നല്ല ഭംഗിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനല് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ നിങ്ങൾ എന്തായാലും ഇതാക്കണം. അപ്പം ഇനി നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ, സീ യു.